തിരഞ്ഞെടുപ്പ് കാലത്തും രക്ഷയില്ല. ഒന്നിനു പുറകെ ഒന്നായി വിവാദങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പി പി ദിവ്യയാണ് സി പി എമ്മിന് തലവേദനയായിരിക്കുന്നത്. എന്നാൽ തെളിവുകളെതിരായിട്ടും സി പി എം പി പി ദിവ്യയെ സംരക്ഷിക്കുകയാണെന്ന ആരോപണം ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോഴിതാ അതിന് അടിവരയിടുന്ന മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. എ ഡി എം കെ നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച ടി വി പ്രശാന്തിന്റെ മൊഴിയെടുത്തത് സി പി എം സർവീസ് സംഘടനാ നേതാവിന്റെ സാന്നിധ്യത്തിൽ. എൻ ജി ഒ യൂണിയൻ ഏരിയ സെക്രട്ടറിയും പരിയാരം മെഡിക്കൽ കോളേജിലെ സീനിയർ ക്ലാർക്കുമായ പി ആർ ജിതേഷാണ് വകുപ്പ് തല അന്വേഷണ സംഘത്തിന്റെ യോഗത്തിലുൾപ്പെടെ പങ്കെടുത്തിരിക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരിട്ടിടപെട്ടാണ് പ്രശാന്തിന്റെ മൊഴിയെടുക്കാനും പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കാനുമായി അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ എൻ ഖൊബ്രഗഡി ഐ എ എസ് ഉൾപ്പെടെയുള്ള സംഘത്തെ നിയോഗിച്ചത്. മെഡിക്കൽ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ വിശ്വനാഥനും ഇവരോടൊപ്പം പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നു. അഡീഷണൽ ചീഫ് സെക്രട്ടറി യോഗം ചേർന്നത് എൻ ജി ഒ യൂണിയൻ നേതാവിന്റെ സാന്നിധ്യത്തിലാണ്. എൻ ജി ഒ യൂണിയൻ ഏരിയ സെക്രട്ടറി മുഴുവൻ സമയവും യോഗത്തിൽ പങ്കെടുത്തുവെന്നാണ് പുറത്തുവരുന്ന വിവരം. കൂടാതെ ടി വി പ്രശാന്തനെ ചോദ്യം ചെയ്തതും എൻ ജി ഒ യൂണിയൻ നേതാവിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ്. എന്തായാലും ടി വി പ്രശാന്തനെ ആശുപത്രിക്കുള്ളിൽ സംരക്ഷിക്കാൻ എൻ ജി ഒ യൂണിയൻ ശ്രമിച്ചെന്ന സംശയം ബലപ്പെടുത്തുന്നത് തന്നെയാണ് ഈ നീക്കങ്ങൾ. അതേസമയം പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് എ ഡി എം കെ നവീൻ ബാബു കാലതാമസം വരുത്തിയെന്നും നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ കൈക്കൂലി വാങ്ങിയെന്നുമാണ് ടി വി പ്രശാന്തന്റെയും പി പി ദിവ്യയുടെയും പരാതി. എന്നാൽ ഈ പരാതി പൂർണ്ണമായും തള്ളുന്നതാണ് പുറത്തുവരുന്ന രേഖകളെല്ലാം. അതേസമയം കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയെക്കുറിച്ചുള്ള പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടും പി പി ദിവ്യയ്ക്ക് എതിരാണ്. എന്നിട്ടും പി പി ദിവ്യയെ പിടികൂടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണ്. നവീൻ ബാബുവിനെ പരസ്യമായി അവഹേളിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യാത്രയയപ്പ് യോഗത്തിലേക്ക് ദിവ്യ എത്തിയതെന്ന വിധത്തിലാണ് പോലീസ് റിപ്പോർട്ട്. പോലീസിന് ലഭിച്ച മൊഴികളും ആത്മഹത്യാ പ്രേരണാകുറ്റം ഉറപ്പിക്കും വിധമാണ്. എന്നാൽ കോടതിയിൽ ദിവ്യയ്ക്ക് മുൻകൂർ ജാമ്യം ലഭിക്കാൻ അവസരം ഒരുക്കുകയാണ് ഇവിടെ പോലീസ് ചെയ്യുന്നത്.